ഈ മുഹിദിമാല ഓതിയാല് സ്വർഗത്ത് കടക്കുന്നല്ലേ, ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞതൊക്കെ ആയത്ത് ഹദീസുമാണ്, തെളിവാണ്, വളരെ വ്യക്തമാണ്. മൊഴിയൊന്നും കൂടാതെ പിണയാദേശന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നയം കൊടുത്തോവർ സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി അവിടുന്ന് ഉണർത്തുകയുണ്ടായി, ദിക്റുൽ അംബിയ ഈ ഇബാദ ചോദിക്കാൻ വന്നതിന് അഡ്വാൻസ് ആയി നന്ദി അറിയുകയാണ്. ഇനി വേണമെങ്കിൽ ചോദിക്കാൻ പോകാം ഉടനെ. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഒരു സൗകര്യം സൗകര്യം എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കേ. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചിട്ടുണ്ട്, വസ്തുനിഷ്ഠമായി ചോദ്യം ചോദിക്കുകയും വളരെ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി കർമ്മരംഗത്തിറങ്ങാൻ നിങ്ങളോട് വിനയാപുരസ്വരം ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ച ആദർശങ്ങൾ തെറ്റാണ് എന്ന് വ്യക്തമായ തിരക്ക് പഴയ ആശയങ്ങൾ പഴയ കുപ്പക്കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ ആചാര കർമ്മ വിശ്വാസ സംഹിതയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒന്നുകൂടെ ഇവിടെയുള്ള സഹോദരന്മാരോട് ഉണർത്താനുള്ളത്, ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് കേരളക്കരയിൽ 300-ൽ അധികം ഇതുപോലെയുള്ള വ്യക്തമായ സ്റ്റേജുകൾ സമുദായത്തിന് സഹോദരന്മാർക്ക് ചോദിക്കാൻ ഇഷ്ടം പോലെ ചോദിക്കാനുള്ള വേദി ഒരുക്കുന്ന രൂപത്തിൽ, ഈ രൂപത്തിൽ വളരെ ഓപ്പണായ ശൈലിയിൽ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്ന ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദുകളുണ്ടെങ്കിൽ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലൊരു പരസ്യമായ മുഖാമുഖം സങ്കല്പിക്കാൻ ആദർശമുള്ളവരുണ്ടോ, ആചാരമുള്ളവരുണ്ടോ, അനുഷ്ഠാനമുള്ളവരുണ്ടോ, ആണത്വമുള്ളവരുണ്ടോ, വിവേകമുള്ളവരുണ്ടോ, തന്റേടമുള്ളവരുണ്ടോ എന്ന് ഈ സമയത്തുണർത്തുകയാണ്. ഈ മുഖാമുഖത്തിനൊരിക്കലും കാളമൂത്ര വിസർജന പ്രസംഗം ഒരിക്കലും മറുപടിയാവുകയില്ല. ഇവിടെയുള്ള മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമാണ്, മുഖാമുഖത്തിന് മറുപടി മുഖാമുഖമാണ്. അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊരു പരിഹാരമല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിക്റുൽ അംബിയാഇ ഇബാദ ദിക്റു സാലിഹീന കഫാറ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് സുബലോക സ്വർഗത്തിന്റെ ഉത്തം കൊതയിലേക്ക് എത്തപ്പെടാൻ പര്യാപ്തമായ കാര്യമാണ് മഹാരഥന്മാരുടെ പേര് പറയലും മധു പറയലും എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു.